നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് പാർട്ടി ഒന്നുമല്ല. അതൊരു പ്രശ്നമേയല്ല. അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും ഈടായി അങ്ങനെയാണ് കണ്ടുവരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാജ്യത്ത് നടക്കാൻ പോകുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കോളക്കം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോവയിൽ കോൺഗ്രസ് എങ്ങോട്ട് പോകും, എത്ര പേര് പോകും ബി ജെ പിയിലേക്ക് എന്നുള്ളതിനെക്കുറിച്ചുള്ള സന്നിഗ്ധാവസ്ഥ നിലനിൽക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മുടെ കോൺഗ്രസ് ലീഡർഷിപ്പ്, ഏറ്റവും ഉയർന്ന ഉന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ യോഗം നടക്കുന്നു. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് പിന്നെ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം വരുന്നു. ഇതെല്ലാം നടക്കുന്ന സമയത്ത് രാഹുൽ വീണ്ടും വിദേശ പര്യടനത്തിനിറങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഇത്തവണ യൂറോപ്പിലേക്ക് പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ അഫീഷ്യൽ പത്രക്കുറിപ്പോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അറിയിപ്പുകളൊന്നുമില്ല. ഡൽഹിയിലെ ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അദ്ദേഹം യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞു. ഞായറാഴ്ച വന്നേക്കും എന്നൊരു ഊഹാപോഹം മാത്രമേ ഉള്ളൂ, അത് ഉറപ്പില്ല. അവ നിർണായകമായ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാനും അല്ലെങ്കിൽ സജീവമായി ചർച്ചയിൽ പങ്കെടുക്കാനും അതല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്ക് മാർഗനിർദ്ദേശമായ കാര്യങ്ങൾ നൽകാനും രാഹുൽ ഉണ്ടാകേണ്ട സമയത്താണ് അദ്ദേഹം പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരാരും അറിയാതെ സ്വന്തം മാതാവിൻ്റെ മാത്രം അനുവാദത്തോടുകൂടി, സോണിയുടെ അനുവാദത്തോടുകൂടി മാത്രം അദ്ദേഹം സ്ഥലം വിട്ടത്. മുമ്പൊക്കെ തായ്ലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത് യൂറോപ്പിലാണെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഇനി വേറെ ഡെസ്റ്റിനേഷൻ വേറെ വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഏറ്റവും കോൺഗ്രസ് ഇപ്പം നിർണായകമായ ഒരു പരീക്ഷണം നേരിടുന്നത് ഗോവയിലാണ്. ഗോവയിലെ ഏതാനും MLA മാർ, കോൺഗ്രസ് MLA മാർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള പ്രചരണം ശക്തമായി നിലനിൽക്കുന്നു. കെ സി വേണുഗോപാൽ ആവുന്നത്ര കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, പിടിച്ചു നിർത്താൻ പറ്റുമോ ഇല്ലെന്നറിയില്ല. ആ സമയത്ത് രാഹുലും കൂടി പോകുന്നത് തീർച്ചയായിട്ടും പാർട്ടിക്ക് ക്ഷീണമാകും. അപ്പോൾ കോൺഗ്രസിൽ എന്ത് നടക്കട്ടെ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് എന്ത് നടന്നോട്ടെ, അല്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പരമാവധി ആളുകളെ പിടിച്ചു നിർത്തി ബി ജെ പി കാൻഡിഡേറ്റിനെതിരായി വോട്ട് ചെയ്യാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും, ഇതൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. അല്ലെങ്കിൽ നിർണായകമായ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അതിന് ആ പാർലമെൻറ്റിൽ ബി ജെ പിക്കെതിരായി സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിന് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാം, ഇതൊക്കെ ആലോചിക്കേണ്ട സമയത്ത് നാഥനില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് കോൺഗ്രസ് അനുഭവപ്പെടുന്നത്. നമുക്കറിയാം സോണിയുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് അവർക്ക് സജീവമായി ഇതിലൊന്നും ഇടപെടാൻ പറ്റില്ല. പിന്നെ സുപ്രധാനമായ മീറ്റിംഗാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനും രാഹുലില്ല. അപ്പോൾ രാഹുൽ ആരാണ്, കോൺഗ്രസിലെ എന്ത് സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്, അതോ അദ്ദേഹത്തെ വേണ്ടാന്ന് വെച്ചോ കോൺഗ്രസ്, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിനെ വേണ്ടാന്ന് വെച്ചോ, വെറുതെ ഒരു വിരുന്നുകാരനെ പോലെ വല്ലപ്പോഴും രാജ്യത്ത് വരിക, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ജയിച്ച വയനാട് വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉന്നം എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്, അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ലേ, എന്തിനാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പാർട്ടിയുടെ, ഒരു ദേശീയ പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം ചമഞ്ഞ് നടക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇത് ഏൽപ്പിച്ചു കൊടുത്തൂടെ. ഗുലാം നബി ആസാദും അതുപോലെ ആനന്ദ് ശർമ്മയും പോലുള്ള സീനിയർ നേതാക്കന്മാർ എങ്ങനെ കോൺഗ്രസിൽ നിൽക്കണമോ അതോ വേറെ ഏതെങ്കിലും മാർഗം സ്വീകരിക്കണമോ എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ സീരിയസായ പല നേതാക്കളും ഇതിനകം തന്നെ പലരും ഒഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇനി ഏതാനും അറിയപ്പെടുന്ന ആനന്ദ് ശർമ്മയെയും അതുപോലെ തന്നെ ഗുലാം നബി ആസാദിനെ പോലുള്ളവരുടെ കാര്യത്തിലും ചാഞ്ചാട്ടം നിൽക്കുകയാണ്. ഈ സമയത്തെല്ലാം അവരുമായി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനോ കോൺഗ്രസ് അണികളെ പിടിച്ചു നിർത്താനോ ഒന്നും ഒരു ശ്രമവും രാഹുൽ ചെയ്യാതെ രാഹുൽ ഇങ്ങനെ ഊരി ചുറ്റി പിള്ളേർ കളിച്ച് നടക്കുന്ന ഒരു ഏർപ്പാടാണ് കണ്ടുവരുന്നത്. ഇത് കോൺഗ്രസിനെ എത്രമാത്രം ദുർബലപ്പെടുത്തും എന്നുള്ള കാര്യം രാഹുലിന് അറിയോ എന്നറിയില്ല. പക്ഷേ എ കെ ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കളെങ്കിലും അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം പരമദയനീയമായിരിക്കും.